हाई फ्रेंड्स वेलकम टू सिलेबस कंप्लीशन चैलेंज डिग्री लेवल प्रिलिम्स एलडीसी उल्पड़े टेंथ लेवल एग्जाम्स मेन एग्जाम्स वेंडी प्रिपेयर चेय्युन्नवरे उद्देशिच्च उद्यममाण सिलेबस कंप्लीशन चैलेंज अब नाम कई दिवस एल डीटेल वीडियो पर इंट्रोडक्ष वीडियो इन इन डे वण इन 17th July 2021 इन ना पढ़ी ना दिवस ना पत् टॉपिक पढ़ी कुरेशे कुरेशे अल स्लो एंड स्टडी विन्स द रेस कटे सी अब टॉपिक पढ़ी ज्योग्राफी इन्ले ना डिस्कस अब ज्योग्राफी नाम इन कवर नम्बर सिलेबस ई एल ई रू एक्सामस ऐसा सें व्यसम ना सपरेट कवर अब इन नमुक पढ़ी आद्य टॉपिक भूमिशास्त्र अस्थान तत्व भूमिय घटन नाम भूमिशास्त्र अस्थान तत्व अब नोक निल्द मेटीरियल आदत वो सें टॉपिक निपम चेर फॉलो एक्सट्रा एंटे अदे आड्डे ओके वाले इंपॉर्टेंट एक्साम वेणन क्यों पढ़ू आवश्यम वाई चूटी टेंशन आकंड अद मनस निकच टेंशन अटिक अद आवश्यम ओके आवश्यम निका नोक भूमिशास्त्र भूमिये अे प्रत्येक अल जीवजाले अल्लामीरणते पच्चीस पठन भूमिशास्त्र भूमिय उपरीतल अलग भूमि वस्तु एला प्रत्येक भौतिकों रासपरवाल प्रत्येक स्वभाव सविशेष इे पढ़ी शास्त्रशाखय भूमिशास्त्र अथवा ज्योग्राफी अब ज्योग्राफी पदम അതിന്റെ ഉത്ഭവം ഏത് ഭാഷയിൽ നിന്നാണ് ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് അപ്പോൾ നമുക്കറിയാം ജിയോഗ്രഫി എന്ന് തുടങ്ങുന്നത് തന്നെ ജിയിലാണ് അത് വന്നത് ഏത് ഭാഷയിൽ നിന്നാണ് ഗ്രീക്ക് ജിയിലാണ് തുടങ്ങുന്നത് ആ ഭാഷയുടെ പേരും ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് ഓക്കേ അപ്പോൾ ജിയോഗ്രഫി എന്ന പദത്തിന്റെ ഉത്ഭവം ഏത് ഭാഷയിൽ നിന്നാണ് ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് ജിയോ എന്നാൽ ഭൂമി എന്നും ഗ്രാഫിയ എന്നാൽ വിവരണം എന്നുമാണ് അർത്ഥം അപ്പോൾ ജിയോഗ്രഫി ഭൂമിയെ പറ്റിയുള്ള വിവരണം അല്ലേ ഓക്കേ നെക്സ്റ്റ് ഭൗമകേന്ദ്ര സിദ്ധാന്തം നമ്മൾ അതിനു മുമ്പ് പറയണം ടോളമി എന്ന് പറയുന്ന അല്ലേ ടോളമി എന്ന ശാസ്ത്രജ്ഞൻ ടോളമി എന്ന ശാസ്ത്രജ്ഞനാണ് ഭൗമകേന്ദ്ര സിദ്ധാന്തം കൊണ്ടുവന്നത് അപ്പോൾ ഭൂമിശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് പറയപ്പെടുന്ന ആരാണ് ടോളമി ആണ് പക്ഷേ എന്നാ ഭൂമിശാസ്ത്രത്തിന്റെ പിതാവ് ഹെക്ടേഷ്യസ് ആണ് പക്ഷേ പി എസ് സി യുടെ ഉത്തരം എന്താണ് ടോളമി ആയിട്ടാണ് നൽകിയിട്ടുള്ളത് ഇതുവരെ അപ്പോൾ ഹെക്ടേഷ്യസ് പഠിച്ചു വെക്കുക ഹെക്ടേഷ്യസ് പി എസ് സി പക്ഷേ ഏതാണ് ആൻസർ കീയിൽ കൊടുക്കുക ടോളമി ഓക്കെ അപ്പം ഭൂമിശാസ്ത്രത്തിൻ്റെ പിതാവ് ഹെക്ടേഷ്യസ് ആണ് എന്നാൽ ടോളമി ആണ് ആൻസർ കീയിൽ നമ്മൾ കണ്ടുവരിക അതുകൊണ്ട് അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക ഓക്കെ ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നതാണ് ഈ ഭൗമകേന്ദ്ര സിദ്ധാന്തം ഭൗമകേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് ടോളമി എന്താണ് ഭൗമകേന്ദ്രം ഭൂമിയാണ് കേന്ദ്രം അത്രയേ ഉള്ളൂ ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നതാണ് ഭൗമകേന്ദ്ര സിദ്ധാന്തം പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം അല്ലെങ്കിൽ ജിയോസെൻട്രിക് തിയറി എന്ന് ഇംഗ്ലീഷിൽ പറയും ഇനി ഈ ടോളമിയുടെ പ്രശസ്തമായ രണ്ട് പുസ്തകങ്ങളുണ്ട് അതാണ് ജിയോഗ്രഫിയും അൽ മജസ്റ്റും ജിയോഗ്രഫി ജിയോഗ്രഫിയും അൽ മജസ്റ്റും ജിയോഗ്രഫി രണ്ട് വട്ടം വന്നതേ ഉള്ളേ ഒരു ജിയോഗ്രഫി വിട്ടത് ജിയോഗ്രഫിയും അൽ മജസ്റ്റ് കേട്ടോ ടോളമിയുടെ പുസ്തകങ്ങളാണ് അതുപോലെ തന്നെ കോപ്പർനിക്കസിനെ നമ്മൾ ഇനി പഠിക്കും കോപ്പർനിക്കസിൻ്റെ ഒരു പുസ്തകമാണ് ഓൺ ദി റവല്യൂഷൻ ഓഫ് ഹെവൻലി സ്പിയേഴ്സ് അത് അവിടെ ഇരുന്നോട്ടെ അപ്പോൾ നമ്മളിവിടെ വരെയാണ് പറഞ്ഞു നിർത്തിയത് ഭൗമകേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് ടോളമിയാണ് ഓക്കെ ജിയോഗ്രഫി അൽജമിസ്റ്റ് എന്നീ രണ്ട് പുസ്തകങ്ങൾ ആരുടെയാണ് ടോളമിയുടെയാണ് അത് ഓർത്ത് വെച്ചു ഇനി അടുത്തതാണ് ഭൂമിയുടെ ആകൃതി ഭൂമിയുടെ ആകൃതി ഏതാണ് സ്ഫെറിക്കൽ സ്ഫെറിക്കൽ എന്നാണ് അല്ലേ മുമ്പ് പറഞ്ഞു അതായത് ഗോളാകൃതിയാണെന്നായിരുന്നു അപ്പോൾ ഈ ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം പല ശാസ്ത്രജ്ഞന്മാരിങ്ങനെ ഗോളാകൃതിയാണെന്ന് സ്ഥാപിച്ചിട്ടുണ്ട് തെയിൽസ് ശാസ്ത്രജ്ഞൻ അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ ആശയം മുന്നോട്ട് വെച്ചത് എന്നാൽ ഗോളാകൃതിയാണെന്ന് പിന്നീട് സ്ഥാപിച്ച തത്വചിന്തകന്മാരാണ് പൈതഗോറസും അരിസ്റ്റോട്ടിലും എന്നാൽ പൈതഗോറസ് അരിസ്റ്റോട്ടിലും മുന്നോട്ട് വെച്ച ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയത്തെ പിന്താങ്ങിയതാരാണ് കോപ്പർനിക്കസാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഭൂമിയുടെ ആകൃതി ഏതാണ് ജിയോയിഡാണ് ഭൂമിയുടെ ആകൃതി എങ്ങനെയാണ് ജിയോയിഡ് എന്താണ് ജിയോയിഡിൻ്റെ പ്രത്യേകത ഭൂമിക്ക് ഭൂമിയുടെ
ധ്രുവ പ്രദേശങ്ങളിൽ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണ് ജിയോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ ഭൂമിയുടെ ആകൃതി എന്നാണ് അർത്ഥം ജിയോയിഡ് എന്ന് പറഞ്ഞത് അപ്പം ഭൂമിയുടെ ആകൃതിയെ പറ്റി എന്താണ് ഗോളാകൃതിയാണെന്നുള്ള ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് തേൽസ് ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് സ്ഥാപിച്ച ഗ്രീക്ക് തത്വചിന്തകരായിരുന്നു പൈതഗോറസും അരിസ്റ്റോട്ടിലും പൈതഗോറസ് അരിസ്റ്റോട്ടിലും മുന്നോട്ട് വെച്ച ഈ ആശയം അതായത് ഭൂമിക്ക് ഗോളാകൃതിയാണെന്നുള്ള ആശയം ശക്തമായിട്ട് സപ്പോർട്ട് ചെയ്തത് തൻ്റെ ഏത് പുസ്തകത്തിലാണ് ഓൺ ദ റെവല്യൂഷൻ ഓഫ് ഹെവൻലി സ്ഫിയേഴ്സ് എന്ന പുസ്തകത്തിൽ കോപ്പർനിക്കസ് ആണ്. ഓക്കെ, ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നുവെന്നും അഭിപ്രായപ്പെട്ട ഭാരതീയ ശാസ്ത്രജ്ഞനാണ് ആര്യഭടൻ. അപ്പോൾ ഭാരതീയ ശാസ്ത്രജ്ഞൻ അല്ലേ, ഭാരതീയ ശാസ്ത്രജ്ഞൻ ആര്യഭടൻ, ആര്യഭടൻ. അപ്പം എന്താണ് ആര്യഭടൻ്റെ കാര്യം നമ്മൾ പറഞ്ഞത്? ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നുവെന്ന് അഭിപ്രായപ്പെട്ട ഭാരതീയ ശാസ്ത്രജ്ഞനാണ് ആര്യഭടൻ. പിന്നീട് ഭൂമി ഉരുണ്ടതാണെന്ന് മകല്ലൻ തെളിയിച്ചു എന്ന് പറഞ്ഞു അല്ലേ, പഠിച്ചു. ഭൂമിക്ക് എന്നാൽ ഈ നമ്മളീ പറഞ്ഞ ജിയോയിഡ് എന്ന് പറയുന്ന ആകൃതി അല്ലേ, ഭൂമിക്ക് കൃത്യമായ ഗോളാകൃതി അല്ല എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഐസക് ന്യൂട്ടൻ, സർ ഐസക് ന്യൂട്ടൻ. ഓക്കെ, പിന്നെന്താണ് ആകൃതി? ധ്രുവപ്രദേശങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം വീർത്തതുമായ ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണ് ഭൂമിക്കുള്ള, അത്തരത്തിലുള്ള ഗോളാകൃതിയാണെന്ന് സ്ഥാപിച്ച ശാസ്ത്രജ്ഞനാണ് ഈ ഐസക് ന്യൂട്ടൻ. അപ്പോൾ ആ ആകൃതിക്ക് പറഞ്ഞ പേരാണ് ജിയോയിഡ്. ഓക്കെ, ഇനി നമ്മൾ ടോളമിയെ പറ്റി പറഞ്ഞു, ഭൗമകേന്ദ്ര സിദ്ധാന്തം പറഞ്ഞു, ഇതെല്ലാം ഓർത്തു വെച്ചേക്കോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായി കണക്കാക്കിയ ശാസ്ത്രജ്ഞനാണ് ഇറോസ്തെനീസ്. ഉണ്ടോ ഇറാത്തോസ്തെനീസ്, എപ്പോഴും ഞാൻ വളരെ ചെറുപ്പത്തിൽ ഇറാത്തോസ്തെനീസ് എന്നാണ് പഠിച്ചു വെച്ചത് പറയുന്നത്, അത് എൻ്റെ മനസ്സിൽ അങ്ങനെ രജിസ്റ്റർ ആക്കുന്നത് കേട്ടോ, അതുകൊണ്ടാണ് എപ്പോൾ വായിച്ചാലും അങ്ങനെ എനിക്ക് ആദ്യം വരും. അപ്പോൾ എന്താണ് ഇറാത്തോസ്തെനീസ്? ഭൂമിയുടെ ചുറ്റളവ് ആദ്യമേ കണക്കാക്കിയ ശാസ്ത്രജ്ഞനാണ് ഇറാത്തോസ്തെനീസ്. എനിക്ക് ഇറാത്തോസ്തെനീസ് എന്നറിയാമെങ്കിൽ പോലും മനസ്സിൽ ഇതേ വരും ആദ്യം. അപ്പോൾ എന്താണ് ഭൂമിയുടെ ചുറ്റളവ് ആദ്യമേ കണക്കാക്കിയ ശാസ്ത്രജ്ഞനാണ് ഇറാത്തോസ്തെനീസ്. ചുറ്റളവ് എന്ന് പറയുമ്പോൾ തന്നെ അളന്നെടുക്കാനുണ്ട്, എത്രയാണ് ഭൂമിയുടെ ഏകദേശ ചുറ്റളവ്? 40,000 kilometers ആണ്. അപ്പോൾ ഈ 40,000 kilometers ഈ പേര് പറയുന്ന പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പേര് വെച്ചങ്ങ് അളന്നാലും കിട്ടും അല്ലേ, അത്ര വലിയ പേരാണ് ഇറാത്തോസ്തെനീസ്. അപ്പോൾ ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായി കണക്കാക്കിയ ശാസ്ത്രജ്ഞനാണ് ഇറാത്തോസ്തെനീസ്. ഭൂമിയുടെ ഭാരം ആദ്യമായി കണക്കാക്കിയ ശാസ്ത്രജ്ഞൻ ആരാണ്? അപ്പോൾ ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായി കണക്കാക്കിയ ഇറാത്തോസ്തെനീസ്, ഭൂമിയുടെ ഭാരം ആദ്യമായി കണക്കാക്കിയത് ആരാണ്? ഹെൻറി കാവൻഡിഷ്. ഹെൻറി കാവൻഡിഷ് ഭൂമി ഒരു ഡിഷിലെടുത്ത് വെച്ചിട്ട് തൂക്കി നോക്കി, അങ്ങനെ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എന്താണ് ഭൂമിയുടെ ചുറ്റളവ് ആരാണ് കണ്ടെത്തിയത്, ആദ്യമായി കണക്കാക്കിയത്? ഇറാത്തോസ്തെനീസ്. ഇനി ഭൂമിയുടെ ഭാരം ഒരു ഡിഷിലെടുത്ത് അളന്നു വെച്ചത് ആരാണ്? ഹെൻറി കാവൻഡിഷ്. ഓക്കെ ഓക്കെ, ഇനി നെക്സ്റ്റ് ഭൂമിയുടെ ഏകദേശ ഭാരം, സോറി, ഏകദേശ ചുറ്റളവ് എത്രയാണെന്ന് ചോദിച്ചാൽ 40,000 kilometers ആണ്. ഇനി ഭൂമിയുടെ ഏകദേശ ആരം, അതായത് ഒരു ഗോളമാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു കേന്ദ്രം ഉണ്ട്, ഈ കേന്ദ്രത്തിലേക്കുള്ള അകലം ആരം അല്ലേ, ആ ആരം എത്രയാണ്? ഏകദേശം പറയുന്നത് 6,370 kilometers ഭൂമിയുടെ ചുറ്റളവാണ്. ഭൂമിയുടെ ഏകദേശ ആരം എത്രയാണ്? 6,370 kilometers. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആണ്. ഇനി ഭൂമിയുടെ ഭ്രമണം, പരിക്രമണം, ആ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് ഇതൊന്ന് അടിസ്ഥാന തത്വങ്ങൾ എന്ന് പറഞ്ഞ് തീർത്തിട്ട് വേറൊരു അടുത്ത ക്ലാസ്സിൽ, അടുത്ത ദിവസം നമ്മൾ ആ ഭ്രമണം പരിക്രമണം കൂടെ പഠിച്ച് പോകാം. ഓക്കെ, ആ ശരി, അപ്പോൾ നോക്കാം നമുക്കിനി ഭൂമിയുടെ ഒരു കാര്യം മനസ്സിലാക്കാം. അപ്പോൾ ഭൂമിയുടെ ആകൃതി അല്ലെ, നമ്മൾ ഭൂരൂപം നമ്മൾ എടുക്കുന്നതാണ് ദ ഗ്ലോബ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഗ്ലോബിൽ രണ്ട് തരം വരകൾ നമുക്ക് കാണാം, ഇങ്ങനെ നെടുകയുള്ള വരകളുമുണ്ട്, ഇങ്ങനെ കുറുകെയുള്ള വരകളുമുണ്ട് അല്ലേ ഗ്ലോബിൽ അല്ലേ. അപ്പോൾ ഇങ്ങനെ നെടുകയുള്ള വരകളെ നമ്മൾ വിളിക്കുന്ന, ഇങ്ങനെ നെടുകയുള്ള വരകളെ വിളിക്കുന്നതാണ് രേഖാംശ രേഖകൾ. എന്നാൽ ഇങ്ങനെ കുറുകെയുള്ള വര, അത് ഭൂമധ്യരേഖയുണ്ട് നടുക്ക്, എന്നിട്ട് ഇങ്ങനെ അതിനപ്പുറം ഇപ്പുറവുമായിട്ട് ഇങ്ങനെ കുറുകെയുള്ള വരകളെ വിളിക്കുന്ന പേരാണ് അക്ഷാംശ രേഖകൾ. അത് തിരിഞ്ഞു പോകല്ലേ. അപ്പം നേരെ നെടുകെയുള്ള വരകളാണ് രേഖ, രേഖാംശം. ഇങ്ങനെ ഇങ്ങനെയുള്ള വരകളാണ് അക്ഷാംശം. അപ്പം രേഖാംശ രേഖ അല്ലെങ്കിൽ ലോങ്കിറ്റ്യൂഡ് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയും. അക്ഷാംശ രേഖകളാണ് ലാറ്റിറ്റ്യൂഡ്സ്. ഓക്കെ, ക്ലിയർ. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് പ്രധാനപ്പെട്ട എന്താ ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്ന് പറയുന്നതിന് നമ്മൾ പഠിക്കേണ്ടത്. ഇനി ഒരു കാര്യം പറയാം,
നമ്മൾ ഭൗമദിനമായി ആചരിക്കുന്നു അല്ലേ, ഭൗമ ലോക ഭൗമദിനമായി ആചരിക്കുന്നത് എന്ന്, ലോക ഭൗമദിനമായി ആചരിക്കുന്നത് എന്നാണ്, ഏപ്രിൽ 22 ഏപ്രിൽ 22 ലോക ഭൗമദിനം, ഏപ്രിൽ 22 ലോക ഭൗമദിനം എന്നു മുതലാണ് അത് ആചരിക്കാൻ തുടങ്ങിയത്. 1970 മുതലാണ് അത് ആചരിക്കാൻ തുടങ്ങിയത്. ലോക ഭൗമദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 22 അത് 1970 മുതലാണ് ആചരിക്കാൻ തുടങ്ങിയത്. ഇനി ഒന്ന് രണ്ട് പോയിന്റ്സ് കൂടെ പഠിക്കണം. നമ്മൾ പറഞ്ഞു ഭൂമിയുടെ, നമ്മൾ പറഞ്ഞില്ല ഭൂമിയുടെ ശരാശരി താപനില എത്രയാണ്, 14°C ആണ്. ഭൂമിയുടെ ഷേപ്പ് എന്താണെന്ന് പറഞ്ഞേ ജിയോയിഡാണ്. എന്താണ് ജിയോയിഡ് എന്നറിയാം അല്ലേ. ഭൂമിയുടെ താപനില എത്രയാണ്, ശരാശരി താപനില 14°C ആണ്. ജിയോയിഡാണ് അതിൻ്റെ ആകൃതി. ഇനി ഭൂമിയുടെ പലായന പ്രവേഗം, ഭൂമിയുടെ പലായന പ്രവേഗമാണ് 11.22 km/s. ഭൂമിയുടെ പലായന പ്രവേഗം എത്രയാണ്, 11.2 km/s ആണ്. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഭൂമിയുടെ താപനില ശരാശരി താപനില 14°C, ഭൂമിയുടെ ആകൃതി ജിയോയിഡാണ്, ഭൂമിയുടെ പലായന പ്രവേഗമാണ് 11.2 km/s. ഓക്കെ, ഇനി അടുത്ത ഭാഗം ആണ് ഭൂമിയുടെ ഘടന, അതിലേക്ക് നമ്മൾ പോവാണ്. നോക്കിക്കേ, ഭൂമി, ഈ ഭൂമിയിൽ ഉള്ളിലോട്ട് ചെല്ലും തോറും എന്താണ് ഇങ്ങനെ ഇന്നിങ്ങനെ അതിൻ്റെ ഭാഗങ്ങൾ വേർതിരിച്ച് കാണാൻ പറ്റും. ഏറ്റവും മുകളിലുള്ളതാണ് ക്രസ്റ്റ്, അതായത് ഈ ഒരു ബ്ലൂ കളർ നമുക്ക് പറയാം. ഓക്കെ, അതിനുള്ളിൽ ഈ ഒരു കളറിൽ കാണുന്നതാണ് മാൻഡിൽ. ക്രസ്റ്റ് അഥവാ നമ്മൾ എന്ത് വിളിക്കും, ഭൂവൽക്കം എന്ന് വിളിക്കും. ക്രസ്റ്റ് അഥവാ ഭൂവൽക്കം മാൻഡിലുണ്ട്. അതിനകത്ത്, അതിന് അകത്ത്, അതിന് ഉള്ളിലോട്ട് പോയാൽ കോറാണ്, കാമ്പ്. അപ്പോൾ ഔട്ടർ കോറ്, പുറക്കാമ്പ്, പിന്നെയും ഉള്ളിലോട്ട്, ഇതാണ് പുറക്കാമ്പ്, പിന്നെയും ഉള്ളിലോട്ട് അതാണ് അകക്കാമ്പ്. ഇത്രയും മനസ്സിലായല്ലോ. ഭൂമിയുടെ ലെയേഴ്സ്, ഭൂമിയുടെ പാളികൾ, ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് ഭൂവൽക്കം. ശിലകളുടെയും ധാതുക്കളുടെയും കലവറയാണ് ഈ ഭൂവൽക്കം. ശിലകളുടെയും ധാതുക്കളുടെയും കലവറയാണ് ഈ ഭൂവൽക്കം. ഭൂവൽക്കത്തിന് തൊട്ട് താഴെ കാണുന്നതാണ് മാൻറ്റിൽ. മാൻറ്റിലിന് ഉപരി മാൻറ്റിലും അധോ മാൻറ്റിലും ഉണ്ട്, അതായത് അപ്പർ മോസ്റ്റ് ലെയർ ഈ ഭാഗം, പിന്നെ അത് കഴിഞ്ഞുള്ള കുറച്ചുകൂടെ താഴെ ഉള്ളത്. ഓക്കെ, ഈ മാൻറ്റിലിൻ്റെ ഭൂമിയുടെ ഏറ്റവും കൂടുതൽ, ഭൂമിയുടെ പിണ്ഡം നോക്കിയാൽ അതിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ്, മാൻറ്റിലാണ്. ഈ മാൻറ്റിലിൻ്റെ ഉപരിഭാഗവും, അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ അതിൻ്റെ മേൽഭാഗം, കുറച്ച് മേൽ ഉപരിഭാഗവും ഈ ഭൂവൽക്കവും ചേരുന്നതിനെ നമ്മൾ വിളിക്കുന്നതാണ് ലിത്തോസ്ഫിയർ. അപ്പോൾ അടുത്തൊരു ഫിഗറിൽ ഞാനത് കാണിച്ചു തരാം. കണ്ടോ, സീ ഒരു പിക്ചർ എടുത്താൽ ഇതിനെ നമ്മളിവിടെ കട്ട് ചെയ്ത് ഇങ്ങോട്ടൊന്ന് മാറ്റി വെച്ചേക്കുവാന്ന് വെച്ചോ. അപ്പോൾ സോ ഈ ഭൂവൽക്കവും ഇതിൻ്റെ ഏതാണ്ട് മാൻറ്റിലിൻ്റെ ഏതാണ്ട് കുറച്ച് മുകളിലത്തെ ഭാഗവും ഭാഗവും ചേരുന്നതാണെന്ത്, ലിത്തോസ്ഫിയർ അഥവാ ശിലാമണ്ഡലം. ലിത്തോസ്ഫിയർ അഥവാ ശിലാമണ്ഡലം. ഓക്കെ, ക്ലിയർ ആണല്ലോ. യെസ്, ദെൻ ഈ ശിലാമണ്ഡലം എന്ന് പറയുന്നത് എങ്ങനെയും കൂടെ അറിയപ്പെടുന്നുണ്ട്, സ്ഥലമണ്ഡലം എന്നും അറിയപ്പെടുന്നുണ്ട്. സ്ഥലമണ്ഡലം, പാറക്കെട്ടുകൾ നിറഞ്ഞതാണ് ഈ മണ്ഡലം. ഭൂവൽക്കത്തിൽ സി ആ ഭൂവൽക്കത്തിൻ്റെ ഭാഗവും എന്താണ്, മാൻറ്റിലിൻ്റെ ഉപരിഭാഗവും ചേർന്നതാണ് ലിത്തോസ്ഫിയർ. ഓക്കെ, അടുത്തത് ഈ ഭൂവൽക്കത്തിനെ പറ്റി പറഞ്ഞാൽ, ഭൂവൽക്കത്തിലെ വൻകര ഭാഗവുമുണ്ട്, ഓഷ്യൻ ഭാഗവുമുണ്ട് അല്ലേ. അതായത് ഭൂവൽക്കത്തിലെ വൻകര ഭാഗവുമുണ്ട്, അതുപോലെ തന്നെ എന്താണ് സമുദ്രഭാഗവുമുണ്ട് അല്ലേ. അപ്പം വൻകര ഭാഗത്തിൻ്റെ മുകൾത്തട്ട് അറിയപ്പെടുന്നത് എന്താണെന്ന് അറിയാമോ, സിയാൽ. ആലൊക്കെ നിൽക്കുന്നത് വൻകര ഭാഗത്തല്ലേ, അങ്ങനെ ഓർക്കൂ, സിയാൽ. ഇനി ഓഷ്യൻ, ഓഷ്യനിക് ക്രസ്റ്റ്, ഓഷ്യനിക് ക്രസ്റ്റിനെ വിളിക്കുന്നത് അല്ലെങ്കിൽ സി കടൽത്തറ ഭാഗം എന്ന് പറയും. അപ്പോൾ വൻകര ഭാഗമാണ് എന്ത്, സിയാൽ. കരയിലാണ് ആലൊക്കെ ഉള്ളത്, അതുകൊണ്ട് സിയാൽ എന്ന് പറയാം. ഇനി എന്താണ് ഓഷ്യൻ അല്ലെങ്കിൽ സമുദ്രഭാഗം അല്ലെ കടൽത്തറ ഭാഗം, കടൽത്തറ ഭാഗത്താണ് അതിനെ വിളിക്കുന്നതാണ് സിമ. മീനുള്ളത് എവിടെയാണ്, കടൽത്തറ ഭാഗത്താണ്, അതുകൊണ്ട് സിമ എന്ന് പറയാം. പഠിക്കാമല്ലോ. ഓക്കെ, സോറി. അപ്പോൾ ഇവിടെ നമ്മൾ പറയാം എന്താണ് ഇവിടെ നമുക്ക് എഴുതാം. അപ്പോൾ ഈ ഭൂവൽക്കത്തിൽ രണ്ട് ഇട്ട് നമ്മൾ തിരിച്ചാൽ എന്താണ്, വൻകര ഭാഗവും എന്താണ് പിന്നുള്ളത്, കടൽത്തറ ഭാഗവും അല്ലേ. ഭൂവൽക്കം വൻകര ഭാഗം അല്ലേ, കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് എന്ന് പറയാം. ഇനി എന്താണ് കടൽത്തറ ഭാഗം, ഓഷ്യനിക് ക്രസ്റ്റ് എന്ന് പറയാം.
ആ വൻകര ഭാഗത്തെ വിളിക്കുന്ന എന്താണ്? ഭൂവൽക്കത്തിൽ വൻകര ഭാഗങ്ങളുടെ മുകൾത്തട്ട്, മുകൾത്തട്ട് അറിയപ്പെടുന്നതാണ് സിയാൽ. അപ്പോൾ വൻകരയിലാണ്, കരയിലാണ് ആൽ വളരുന്നത്, അതുകൊണ്ട് സിയാൽ. ഓർക്കുക, സിയാൽ എന്ന് പറഞ്ഞാൽ സിലിക്കണും അലൂമിനിയമാണ് അതിൻ്റെ മെയിൻ എന്ത് കോൺസ്റ്റിറ്റ്യുവൻസ്, അതായത് അടങ്ങിയിരിക്കുന്നത് സിലിക്കണും അലൂമിനിയത്താലാണ് ഏറ്റവും കൂടുതലുള്ള ഘടകം അവിടെ. അതുകൊണ്ടാണ് സിയാൽ എന്ന് സിയാൽ എന്നറിയപ്പെടുന്നത്. ഇനി കടൽത്തറ, കടൽത്തറ എന്ന് അറിയപ്പെടുന്നത് എങ്ങനെയാണ്? സിമ, മീൻ ഏറ്റവും ഉള്ളത് എവിടെയാണ്? മീനുള്ളത് എവിടെയാണ്? കടലിലാണ്. അതുകൊണ്ട് സിമ. അത് ശരിക്കും പറഞ്ഞാൽ സിമ എന്ന് പറഞ്ഞാൽ സിലിക്കണും അവിടെ എന്താണുള്ളത്? മഗ്നീഷ്യവുമാണുള്ളത്. അതുകൊണ്ടാണ് സിമ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം നമ്മളിവിടെ പറഞ്ഞു വന്നത് എന്താണ്? ലിത്തോസ്ഫിയർ ഇവിടെയാണെന്ന് പറഞ്ഞു. ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേരുന്നതാണ് ലിത്തോസ്ഫിയർ. അതിൻ്റെ താഴെയായി അർദ്ധദ്രാവക അവസ്ഥ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. അപ്പം ലിത്തോസ്ഫിയറിന് താഴെയായിട്ട് കാണുന്നതാണെന്ത്? ലിത്തോസ്ഫിയറിന് താഴെയായി അർദ്ധദ്രാവക അവസ്ഥ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് എന്ത് പറയാം നമുക്ക്? അസ്തനോസ്ഫിയർ. ഏകദേശം ഞാനങ്ങ് പറയുന്നതേ ഉള്ളൂ കേട്ടോ, കറക്റ്റ് സ്ഥാനം ഒന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. ലിത്തോസ്ഫിയറിന് താഴെയായി അസ്തനോസ്ഫിയർ കാണപ്പെടുന്നു. അപ്പോൾ അതും രണ്ടും ക്ലിയർ ആയല്ലോ, ലിത്തോസ്ഫിയറും അസ്തനോസ്ഫിയറും. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം. ഭൂവൽക്കത്തിലെയും മാൻഡലിൻ്റെ ഉപരിഭാഗത്തെയും ചേർന്നറിയപ്പെടുന്നതാണ് ലിത്തോസ്ഫിയർ അഥവാ ശിലാമണ്ഡലം അല്ലെങ്കിൽ സ്ഥലമണ്ഡലം. ശിലാമണ്ഡലത്തിന് താഴെയായി ഈ ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് ഈ അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. അസ്തനോ എന്ന് പറഞ്ഞാൽ ദുർബലം എന്നാണ് അർത്ഥം. ഈ അഗ്നിപർവ്വതമൊക്കെ സ്ഫോടനം ഉണ്ടാകത്തില്ലേ, അഗ്നിപർവ്വതങ്ങളുടെ പുറത്തെത്തുന്ന ലാവ അല്ലെങ്കിൽ മാഗ്മ, അത് ബഹിർഗമിക്കുന്നത് എവിടെന്നാന്ന് വെച്ചാൽ, അതിൻ്റെ സ്രോതസ് എവിടെയാണെന്ന് വെച്ചാൽ അസ്തനോസ്ഫിയർ ആണ്. 400 കിലോമീറ്റർ വരെ അസ്തനോസ്ഫിയർ ഇങ്ങനെ വ്യാപിച്ച് കിടപ്പുണ്ട് തിക്നെസ്സിൽ കേട്ടോ. ഓക്കെ, യെസ്. ഇനി നോക്കിയേ, ഇനി ഞാൻ ഭൂവൽക്കം, മാൻഡിൽ, അകക്കാമ്പ് അതെല്ലാം ഇച്ചിരിയോട് ഇങ്ങോട്ട് പറയാൻ പോകണം. നമ്മളിപ്പോൾ ഭൂവൽക്കം മാത്രം പറഞ്ഞു, ഞാൻ മാൻഡലിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. എന്താണ് ഭൂമിയുടെ താരതമ്യേന നേർത്ത ഭാഗമാണ് ഈ ഭൂവൽക്കം എന്ന് പറയുന്നത് അല്ലേ, നേർത്തിരിക്കലാണ് ഈ ഒരു ലെയറാണ്. ഓക്കെ, ഏകദേശം 40 കിലോമീറ്റർ ഖനമേ ഉള്ളൂ. എന്തിന്? ഭൂവൽക്കത്തിന്, ഭൂവൽക്കത്തിന് ക്രസ്റ്റിന് എത്രയേ ഉള്ളൂ? 40 കിലോമീറ്റർ ഖനമേ ഉള്ളൂ. രണ്ട് ഭാഗങ്ങളുള്ളത് വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും നമ്മൾ പറഞ്ഞു. സിയാലും സിമയും മറന്നു പോകത്തില്ലല്ലോ. ഇനി അടുത്തതാണ് മാൻഡിൽ. ഭൂവൽക്കത്തിന് തൊട്ട് താഴെയായി സ്ഥിതി ചെയ്യുന്നു. ഭൂവൽക്ക പാളിക്ക് താഴെ നിന്ന് തുടങ്ങി എത്ര വരെയുണ്ട്? 2900 കിലോമീറ്റർ വരെയാണ് മാൻഡിൽ വ്യാപിച്ചു കിടക്കുന്നത്. ഭൂവൽക്ക പാളിക്ക് താഴെ തുടങ്ങി 2900 കിലോമീറ്റർ. അതിൻ്റെ രണ്ട് ഭാഗങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞ? ഉപരി മാൻഡിലും അധോ മാൻഡിലും. ഓക്കെ, ഇനി അടുത്തതാണ് കാമ്പ്. കാമ്പും എന്താണ്? ഈ 2900 കിലോമീറ്ററിന് തുടങ്ങി ഇങ്ങോട്ട് വന്ന് 6371 എന്ന് പറഞ്ഞു. ഓക്കെ, 71 എന്ന് എക്സാക്റ്റ് പറഞ്ഞിരുന്നു. 6371 കിലോമീറ്റർ അത്രയും വരെ എന്ത് വരുന്നു? കാമ്പ് വരുന്നു. കാമ്പിൻ്റെ ഏറ്റവും ഉള്ളിലുള്ളത് അകക്കാമ്പെന്നും പുറമേ ഉള്ളത് പുറക്കാമ്പെന്നും. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയൊരു പോയിൻ്റ് ഇവിടെ ഉണ്ട്, നിഫേ എന്ന് പറയാം. എന്താണ്? പുറക്കാമ്പിലെ പദാർത്ഥങ്ങൾ ഉരുകിയ അവസ്ഥയിലാണ് ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ഉയർന്ന മർദ്ദം മൂലം അകക്കാമ്പോ ഖരാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ എന്താ പറഞ്ഞേ, ഈ പുറക്കാമ്പ് കൊണ്ട് ഇത് പുറക്കാമ്പ്, ഇത് അകക്കാമ്പ്. ഈ പുറക്കാമ്പിൽ എന്താണ്? ദ്രാവക അവസ്ഥയിലാണ് പദാർത്ഥങ്ങൾ. ദ്രാവകം എന്ന് പറഞ്ഞാൽ ഉരുകിയ അവസ്ഥയിലാണ്, ഉരുകിയ അവസ്ഥയിൽ അങ്ങനെ പറയാം, ഉരുകിയ അവസ്ഥയിലാണ്. എന്നാൽ ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ഉയർന്ന മർദ്ദം മൂലം, ഉയർന്നമർദ്ദം കൂടുമ്പം അത് സോളിഡ് സ്റ്റേറ്റിലേക്ക് വരും അല്ലേ, ഇതെന്ത് ചെയ്യുന്നു? ഇത് ഖരാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രധാനമായും ഇവിടെ എന്താണ്? നിക്കല് NI, ഇനി ഫെറസ് FE. നിക്കല്, ഫെറസ് എന്നീ ധാതുക്കളാലാണ് അകക്കാമ്പ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ നമുക്ക് വിളിക്കാം എന്ത്? നിഫേ. അപ്പം സിമ പഠിച്ചു, സിയാൽ പഠിച്ചു, സിമ പഠിച്ചു, നിഫേ വന്നു കണ്ടോ. അപ്പം അകക്കാമ്പ് എന്തൊക്കെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് പറഞ്ഞത്, അല്ലെങ്കിൽ അതിൻ്റെ ധാതുക്കൾ ഏതൊക്കെ ധാതുക്കളാണ് അവിടെ ഉള്ളത്? നിക്കലി ഇരുമ്പ്, പ്രധാനമായി നിക്കൽ ഇരുമ്പിൻ്റെ ധാതുക്കൾ നിർമ്മിതമാണ് അകക്കാമ്പ്. അതുകൊണ്ട് ഇതിനെ എന്ത് വിളിക്കുന്നു? നിഫേ എന്ന് അറിയപ്പെടുന്നു. ഇനി അടുത്തതാണ് ഇതെല്ലാം ഞാനങ്ങ് ക്ലിയർ ചെയ്യുവാണ്. ഭൂവൽക്കത്തിൻ്റെയും മാൻഡിലിൻ്റെയും അതിർവരമ്പ് അറിയപ്പെടുന്നത് എന്താണെന്നറിയോ? ഭൂവൽക്കത്തിൻ്റെയും മാൻഡിലിൻ്റെയും അതിർവരമ്പ് അറിയപ്പെടുന്നത് മെഹറോവിസിക്ക് വിഛിന്നത. മെഹറോവിസിക്ക് വിഛിന്നത, ഭൂവൽക്കത്തിൻ്റെയും മാൻഡിലിൻ്റെയും അതിർവരമ്പ് അറിയപ്പെടുന്നത് മെഹറോവിസിക് വിഛിന്നത. ഓക്കെ, ഇനി മാൻഡിലിൻ്റെയും
കാമ്പിൻ്റെയും അതിർവരം പറയപ്പെടുന്നത്, മാൻഡലിൻ്റെയും കാമ്പിൻ്റെയും അതിർവരം പറയപ്പെടുന്നതാണ് ഗുട്ടൻബർഗ് വിഛിന്നത. ഗുട്ടൻബർഗ് വിഛിന്നത ക്ലിയർ ആണല്ലോ. ഗുട്ടൻബർഗ് വിഛിന്നത. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞു നിഫ എവിടെയാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഭൂമിയുടെ പിണ്ഡത്തിലുള്ള ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ ഇരുമ്പാണ്. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? ഇരുമ്പാണ്. അപ്പോൾ ഇത്രയെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇനി ഭൂകമ്പം ഉണ്ടാകുന്നതിനെ പറ്റിയും കൂടെ പറയാം. അതായത് ഭൂകമ്പങ്ങളെക്കുറിച്ചുള്ള പഠനം, ശാസ്ത്രീയ പഠനം ആണ് സീസ്മോളജി. ഭൂകമ്പങ്ങളെക്കുറിച്ചുള്ള പഠനമൊക്കെ ഭൂമിയുടെ പാളികളായുള്ള ഘടനയെ നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. എല്ലാ സ്വാഭാവിക ഭൂകമ്പങ്ങളും ശിലാമണ്ഡലത്തിലാണ് സംഭവിക്കുന്നത്. ഭൗമോപരിതലത്തിലെത്തുന്ന ഭൂകമ്പ തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സീസ്മോഗ്രാഫ്. എന്നാൽ ഭൂകമ്പത്തിൻ്റെ വ്യാപ്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് റിക്ടർ സ്കെയിൽ. റിക്ടർ സ്കെയിൽ കണ്ടെത്തിയത് ചാൾസ് റിക്ടറാണ്. ഭൂകമ്പം അതായത് 1 മുതൽ 9 വരെയാണ് റിക്ടർ സ്കെയിലിലെ മാർക്ക്, അക്കങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ 9 എന്ന് പറഞ്ഞാൽ എന്താണ്? സർവനാശം വിതയ്ക്കുന്ന ഭൂകമ്പങ്ങളുടെ തീവ്രതയാണ് 9 എന്ന് പറയുന്നത്. സർവനാശം വിതയ്ക്കുന്ന ഭൂകമ്പം എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും എൻ്റെ തീവ്രത? 9 ആയിരിക്കും. ഓക്കെ, ഇത്രയൊക്കെയാണ് ഈ പറയുന്ന ഭൂമിയുടെ എന്താ അടിസ്ഥാന ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ, ഭൂമിയുടെ ഘടന എന്നിവയിലൊക്കെ ഉള്ളത്. ഇനി ഇതെല്ലാം ക്ലിയറായിട്ട് പഠിക്കുക. ഇനി ഇമ്പോർട്ടൻ എന്തെങ്കിലുമൊക്കെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ അതും കൂടി ഉൾപ്പെടുത്തും. എന്ന് വെച്ചാൽ സി അടുത്തത് ഇനി എന്താണ്? അന്തരീക്ഷം, പാറകൾ എന്നൊക്കെയുണ്ട്, ഭൗമോപരിതലം എന്നൊക്കെയുണ്ട് ഇനിയും ടോപ്പിക്. അപ്പോൾ അതിൽ ഇതിൻ്റെ ബാക്കി വരും, ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിക്, അതായത് ഈ ഒരു ജോഗ്രഫി ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ, ഭൂമിയുടെ ഘടന എന്ന് പറയുന്നത് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടോപ്പിക്ക് വേണ്ടി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇന്ന് തന്നെ നമുക്ക് കാണാം. ഇത് നിങ്ങൾ പഠിച്ച് അപ്ഡേറ്റ് ആയിരിക്കുക. നമുക്ക് ഒരാഴ്ചയാകുമ്പം ആ ഒരാഴ്ച പഠിച്ചത് ഫുള്ള് നമുക്ക് റിവിഷൻ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റൻസൊക്കെ വെച്ച് റിവിഷനും ചെയ്യാം. ഓക്കെ, ബൈ.